ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. അഷ്ടമുടിയിലിന്റെ പരിസരത്തെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കുറ്റകരമാണ്. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം. സർക്കാർ അനൗൺസ്മെന്റ് അല്ലേ? അതായത് അഷ്ടമുടി കായലിന്റെ തീരത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ശിക്ഷാർഹമാണ്. അതെന്ത് ഇയാളിത് ഇവിടെ പോയടെ, എത്ര നേരെ വരാന്ന് പറഞ്ഞിട്ട്. എഡ്വിൻ ചേട്ടോ പെട്ടെന്ന് വാ. ഓക്കെ, ഇപ്പം വരാന്നൊക്കെ പറയുന്നുണ്ട്. കുറേ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, പക്ഷേ ഇതൊന്നും എഡ്വിൻ ചേട്ടനല്ല. ആ ഒരു സ്പീഡ് ബോട്ട് കാണുന്നുണ്ട്, ആ കയ്യും കാണിക്കുന്നുണ്ട്, അതാന്ന് തോന്നുന്നു കണ്ടിട്ട്. എഡ്വിൻ ആണോ? എഡ്വിൻ ആണോ? അരമണിക്കൂറായി ഇത് പോസ്റ്റ് വേമ്പോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വിട്ടേക്കാം. പുതിയ പാലം കെട്ടിക്കൊണ്ടിരിക്കുക. ആ പാലത്തിന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളെ പ്രോപ്പർട്ടി എത്താം. ഇവിടെ എല്ലാം നല്ല ഒരു 600 ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട്. എല്ലാ തുരുത്തുകളായിട്ട് ഒരു 12 തുരുത്തുകൾ ഇവിടെ ഉണ്ട്. സാമ്പ്രാണിക്കുടി നമുക്ക് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സാമ്പ്രാണിക്കുടിയാണ്. ചേട്ടൻ പിടിച്ചേക്കുവോ? താങ്ക് യു. അങ്ങനെ നമ്മള് ഒടുവിൽ എത്തിയിരിക്കുന്നു നമ്മുടെ സ്വന്തം കാസ്കേഡ് ഐലൻഡിൽ. സംഗീതിച്ച് നല്ല തണുപ്പിച്ച കള്ള്, അത് മുന്തിരിക്കള്ള്, ഇഞ്ചിക്കള്ള്, വേറെന്ത് കള്ളാളെ? കാന്താരി. കാന്താരി കള്ള്. ആരോടും കള്ള് കുടിക്കാൻ നിർബന്ധിക്കുന്നില്ല, വേണ്ടവരെ കുടിക്കുക, വേണ്ടവർ കുടിക്കണ്ട. പക്ഷേ പണ്ടത്തെ പോലെയല്ല ഇപ്പത്തെ കള്ള് ഷാപ്പിന്റെ ഒരു കൾച്ചർ. തെങ്ങിന്ന് ചെത്തിയെടുക്കുന്ന നല്ലതാണ്, നല്ല കള്ള്. ഓക്കെ, പിന്നെ പണ്ട് കള്ള് ഷാപ്പ് പറഞ്ഞ കള്ള് കുടിക്കാൻ മാത്രമൊന്നും ആൾക്കാരായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലോ, ഇപ്പൊ ഫാമിലി ആണല്ലോ ബേസ്. കള്ള് ഷാപ്പിന്റെ നല്ല ഭക്ഷണം കിട്ടും. നമ്മുടെ മമ്മൂട്ടി സാറ് പറഞ്ഞ കണക്ക് വെണ്ണമാരി ഇരിക്കുന്ന ചെമ്പല്ലി, ചെമ്പല്ലി അഷ്ടമുടി കായല്ല, ചൂണ്ടായിട്ട് പിടിക്കുന്ന നല്ല ചെമ്പല്ലി. പിന്നെ നമ്മുടെ ഗൾഫിലൊക്കെ പറയുന്ന അമൂറ്, അഴുകെന്നാണ് ഇവിടെ പറയുന്നത് അമൂറ്. അതുപോലുള്ള ഒരു ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മുടെ അഷ്ടമുടി കായലിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ട്. നടുവിലൂടെ ഇങ്ങനെ കരിങ്കൽ കെട്ട്, ആ കരിങ്കൽ കെട്ടിലൂടെ ഇങ്ങനെ നടക്കാം നമുക്ക് വെള്ളത്തിലൂടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ബെഞ്ച് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബെഞ്ച് ഇരിക്കാം, വല്ലാത്ത വല്ല. അതായത് ഒരു ദിവസമൊക്കെ അടിച്ചു കുളിച്ചോണ്ട് പോവാം. രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിച്ച്. ഇത് എല്ലാ വെറൈറ്റി കണ്ടൽക്കാടുകളും ഉണ്ട് നമ്മുടെ ഇവിടെ ഈ ഒരു ഉരുത്തിലി. അപ്പോൾ അതൊന്നും നശിപ്പിക്കാതെയാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള. ചെറിയ മക്കൾ വന്നാൽ മക്കൾ വെള്ളത്തിൽ കളിക്കാം. അതെ, സേഫ്റ്റി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. സംഗതി കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ച. നീണ്ടു കിടക്കുന്ന അഷ്ടമുടി കായൽ ഏകദേശം ഒരു എത്ര മണിയുണ്ടാവും? 10 മണി വരെ. ആ 10 മണി വരെ അലൗഡ് ആണ്. അത് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി കൊടുക്കുക, അങ്ങോട്ട് ആക്കി കൊടുക്കും. തീർച്ചയായിട്ടും പിക്ക് ചെയ്യും, ഇവിടെ തിരിച്ച് ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും, അവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. ഇവിടെ വരുന്നവർക്ക് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സ്ഥലമൊക്കെ കണ്ട് അവർക്ക് ആസ്വദിച്ച് തിരിച്ചു പോവാം. തിരിച്ചു പോവാം. അപ്പോൾ കള്ള് ഷാപ്പിൽ വന്നാൽ രണ്ടുണ്ട് കാര്യം, ഐസ്ക്രീം കഴിക്കുക, ജ്യൂസ് കുടിക്കുക, ജ്യൂസ് കുടിക്കുക, ഷേക്ക് കുടിക്കുക. 1.5 ഏക്കർ നീണ്ടു കിടക്കുന്ന വിശാലമായ പ്രോപ്പർട്ടി, ചുറ്റും അഷ്ടമുടിക്കായൽ. അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, എല്ലാവരും അടിച്ചു കയറി വാ. അപ്പോൾ അടിച്ചു കയറി വാ. ഇവിടെ നമ്മുടെ രമണ ചേട്ടുണ്ടല്ലോ. യെസ്, ഐ ആം ഷുവർ. നോ, കഞ്ഞി. കഞ്ഞി ഉണ്ട് ഇവിടെ. കഞ്ഞി നമുക്ക് ഉണ്ടാക്കാം, ഉണ്ടാക്കാം. കേരളത്തിൽ കിട്ടുന്ന ഏത് ഫുഡും നമുക്കിവിടെ, നമ്മളിവിടെ വരാം. വരാം. 4 ഹട്ട് ഫ്രണ്ടേജിൽ ഭാരതപ്പുഴ. ഇവിടേതാ വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, കബനി. മേലെ റൂഫിൽ, അത് വലിയ ഹോളാണ് റൂഫിൽ. ഇത് ഇവിടെ ഒരു ബണ്ടിനെ കെട്ടിയിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് വേറെ ബണ്ടുണ്ട്. ഈ ബണ്ടിലൊക്കെ മീൻ വളർത്തുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിട്ട് ചൂണ്ടിട്ട് മീൻ പിടിച്ചെടുക്കാം. ലൈവ് പരിപാടി. ചെറിയ വലയെ കെട്ടിയിട്ട് നോക്കും. നോക്കണ്ട, കണ്ട നല്ല മുട്ടായി ചെമ്പല്ലി. ചെമ്പല്ലി അല്ലേ ഇതിലെ? അതെ, ഇതാണ് മമ്മൂട്ടി സാർ പറഞ്ഞ വെണ്ണ പോലിരിക്കുന്ന ചെമ്പല്ലി. ഇത് 2 കിലോ ഉണ്ടാവൂലേ? 2 കിലോ വരും. ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ്. അല്ല, ഞങ്ങളുടെ ഈ കൊല്ലം
മുക്കാട് എന്ന് പറഞ്ഞ പ്രദേശത്തിന്റെ ടേസ്റ്റാണ് ഇവിടെ വരുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇത് ആവോലിയാണ്, ഇവിടുത്തെ കരിഞ്ചേവിയാണ്, ഇത് കണമ്പിന്റെ വലുതാണ്, അപ്പൊ അത് കള്ളത്തെ എന്ന് പറയും. ഇത് കരിമീൻ, അത് അമൂറാണ്, അമൂറ് അത് കള്ളത്താണ്, കണമ്പ് വലുതാകുന്നതാണ് കള്ളത്ത്. അപ്പൊ ഒരുവിധം എല്ലാ മീൻ ഐറ്റങ്ങളും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. രാവിലെ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ആവില്ല നമ്മൾ, ഏകദേശം 10 മണിക്ക് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഷൂട്ട് ഡിലേ ആയത് കാരണേ ചോറിന്റെ ബാക്കിയുള്ള കറികളെല്ലാം തീർന്നു, പക്ഷെ ചോറ് ലേശം മാറ്റി വെച്ചിരുന്നു. അപ്പൊ നല്ല ചോറ്, അതിലേക്ക് നല്ലതാ കൊടംപൊളി ഇട്ട നല്ല അതിനെ എടുത്തിട്ട് ചോറ് ഇങ്ങനെ കുഴച്ചിട്ട് ആയി തുതാണ്ടാ ലൈഫ്. നെയ്മീനുണ്ട്, ആവോയുണ്ട്, കരിമീൻ പൊള്ളിച്ചത്, കുറേ എന്തൊക്കെ ആയിട്ട്, ചെമ്മീനാണിത്, ഞെണ്ടുണ്ട്, ഇത് കണവ കൂന്തൽ എന്ന് പറഞ്ഞ, പിന്നെ ചിപ്പി, ഒരുവിധം എല്ലാം അല്ല, വാഴയിൽ പൊതിഞ്ഞ ചെമ്പല്ലി. ഐഷ്, നമ്മളീ പൂ പോലത്തെ ഇഡ്ഡലി എന്നൊക്കെ പറയില്ല, അതൊരു പൂ പോലത്തെ മീൻ, അത്രയും സോഫ്റ്റാ. സ്ഥലം ഞാൻ കാണിച്ചു തന്നല്ലോ, കണ്ടാലും കണ്ടാലും തീരാത്തത്ര നല്ല വിഷ്വൽ ബ്യൂട്ടിയുള്ള പ്ലേസ്, കൂടെ നല്ല ഫുഡും. ഇതിനപ്പുറം എന്ത് വേണമല്ലോ ജീവിതത്തിൽ. അപ്പൊ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഒരു യാത്രയും കൂടി ആവാം അല്ലേ? യാത്രയാകാം, പിന്നെ ഒരു ഫോട്ടോഷൂട്ടിംഗ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആണ് ഇത്. ഇതൊരു ലവ് ചിഹ്നമാണ് പ്രണയിക്കുന്നവർക്കും. ദാരിദ്ര്യം പട്ടിണി. നമ്മൾ സാധാരണ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകും അങ്ങോട്ടാ സാമ്പ്രാണി കൊടി, കാരണം ഇങ്ങനെ വെള്ളത്തിനെ കളിക്കാലോ. പക്ഷേ സാമ്പ്രാണിക്ക് തൊട്ട് ഇപ്പുറത്താണ് നമ്മളെ ഈ പ്രോപ്പർട്ടി. എന്താ സ്ഥലപ്പേരെന്ന് പറഞ്ഞാൽ മേരിലാൻഡോ? ഇത് മേരിലാൻഡാണ്. മേരിലാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കണക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കാം. കുഞ്ഞു മക്കൾക്ക് വേറൊരു പതിപ്പ്, വേറൊരു പതിപ്പാണ് സാമ്പ്രാണിക്കോടി എന്ന് പറയുമ്പോൾ. ചെറിയൊരു ഐലൻഡ് മാത്രമാണ്, പക്ഷെ ഇത് മേരിലാൻഡ് എന്ന് പറയുമ്പോൾ ഏക്കർ കണക്ക് ഒരുപാട് സ്ഥലം കിടക്കുന്നു. നമുക്ക് എന്താ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമില്ല, നമുക്ക് സുഖമായിട്ട് ഇറങ്ങി നിന്ന് പിള്ളേരൊക്കെ ഇറങ്ങി. അതെ, തീർച്ചയായിട്ടും അവർക്ക് അവിടുന്ന് നമ്മുടെ ഈ ചെറിയ ബോട്ടുകൾ, ചെറിയ വള്ളം, വള്ളത്തിലേക്ക് ഇവിടെ കൊണ്ടുവരാം. കയാക്കി ആയിട്ട് ഇവിടെ വരാം നമുക്ക്, നമ്മുടെ തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവരോടും ടാറ്റാ ബൈ.